നമസ്കാരം, ഇൻസറിലേക്ക് സ്വാഗതം. കേരളം ഏറ്റവും അധികം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന പ്രധാനമായും മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകളും പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസും കാത്തിരുന്ന ഒരു വിധി, അതാണ് ഇന്ന് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് പുറത്തു വന്നത്. വീണാ വിജയന് കനത്ത തിരിച്ചടിയാണ് മാസപ്പണി കേസുമായി ബന്ധപ്പെട്ട് നേരിടേണ്ടി വന്നിരിക്കുന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെ അന്വേഷണം റദ്ദാക്കണമെന്ന ആവശ്യം തന്നെയാണ് വീണാ വിജയൻ പ്രധാനമായും മുന്നോട്ട് വച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് വീണാ വിജയൻ്റെ കമ്പനിയായ എക്സാലോജിക്കാണ് കർണാടക ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചതും ഈ ഹർജി ഒറ്റ വരിയിൽ തന്നെ ഹൈക്കോടതി തള്ളിയിരിക്കുന്നത്. കനത്ത തിരിച്ചടി എന്ന് മാത്രം ഇതിനെ വിശേഷിപ്പിച്ചാൽ പോരാ, ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കൂടി പരിഗണിക്കേണ്ടതുണ്ട്. കാരണം വീണാ വിജയന് മേൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുള്ള അനുവാദം കൂടിയാണ് ഒരു ഭാഗത്ത് SFIO ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കേരള ഹൈക്കോടതിയിലും കർണാടക ഹൈക്കോടതിയിലും കേസ് തള്ളിപ്പോകുന്ന ഒരു സാഹചര്യത്തിൽ ആരെയാണ് ഭയക്കുന്നതെന്ന ചോദ്യം അത് അവനവനോട് തന്നെ ചോദിക്കേണ്ട ഒരു ആത്മപരിശോധന നടത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ആയിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത നിമിഷം തന്നെ ക്ലിഫ് ഹൗസിന് ചുറ്റും SFIO ഉദ്യോഗസ്ഥർ എത്താനും വീണാ വിജയനെ ചോദ്യം ചെയ്യാനും കാര്യങ്ങൾ മനസ്സിലാക്കാനും ഗുരുതരമായ ക്രമക്കേട് നടന്നുവെന്ന് തെളിഞ്ഞാൽ അറസ്റ്റടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് ഇപ്പോൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അന്വേഷണത്തിന് ഉത്തരവിട്ട കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിൻ്റെ ഉത്തരവിനെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജിയിൽ ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് ഇപ്പോൾ വിധി പറഞ്ഞിരിക്കുന്നത്. SFIO അന്വേഷണം തുടരാമെന്ന ഒരു കാര്യം തന്നെയാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ഒരു കാരണവശാലും അതിൽ ഒരു തടസ്സവുമില്ല, ഒരു തടസ്സവും സൃഷ്ടിക്കപ്പെടില്ല. കമ്പനിയുടെ പ്രൊമോട്ടർമാരിൽ പ്രധാനിയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ. കേസിലെ ആരോപണ വിധേയായി നിൽക്കുന്ന പ്രധാനിയും കുറ്റക്കാരിയായി പറയപ്പെടുന്നതും വീണാ വിജയനെ തന്നെയാണ്. കൂടുതൽ വിശദാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുള്ളത് നാളെ തന്നെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. വിധിയുടെ വിശദ വിവരങ്ങൾ ശനിയാഴ്ച ദിവസം രാവിലെ 10:30 നൽകാമെന്ന് കോടതിയും പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനായി അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. February 12 1.5 മണിക്കൂറോളം നീണ്ട വാദപ്രതിവാദങ്ങളായിരുന്നു കർണാടക ഹൈക്കോടതിയിൽ നടന്നത്. തിങ്കളാഴ്ച ദിവസമാകട്ടെ 3 പ്രധാനപ്പെട്ട വിധിയായിരുന്നു പുറത്തു വരാനായിരുന്നത്. അതിലൊന്നാണ് ഇന്നത്തേക്കായി പുറത്തു വന്നിരിക്കുന്നത്. മറ്റ് രണ്ടിലും തിരിച്ചടി തന്നെയാണ് നേരിട്ടത്. ഇപ്പോഴും അതുതന്നെ ആവർത്തിച്ചിരിക്കുന്നു. രജിസ്ട്രാർ ഓഫ് കമ്പനീസ് എന്ന ROC അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ മറ്റൊരു വകുപ്പ് ചുമത്തി സമാന്തര അന്വേഷണം നടത്തുന്നത് ഒട്ടും തന്നെ ശരിയല്ല, അതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് എക്സാലോജിക് മുന്നോട്ട് വന്നത്. പക്ഷേ CMRL നിന്നും 1,72,00,000 രൂപ എക്സാലോജിക്ക് കൈപ്പറ്റിയതിന് കൃത്യമായ തെളിവുണ്ടെന്നും അത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും വിപുലമായ അധികാരമുള്ള ഏജൻസി തന്നെ അത് അന്വേഷിക്കണമെന്നും SFIO തന്നെ കൃത്യമായി വാദിച്ചിട്ടുണ്ട്. ROCക്ക് തന്നെ ചില പരിമിതികളുണ്ട്, പല രീതിയിൽ അന്വേഷിക്കാൻ ചില ബുദ്ധിമുട്ടുകൾ മുന്നിൽ കാണുന്നുണ്ട്. അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തന്നെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് SFIO. വിഷയത്തെക്കുറിച്ച് കമ്പനികാര്യ നിയമത്തിലെ ചട്ടം 210 പ്രകാരം ROC അന്വേഷണം പ്രഖ്യാപിച്ചതിനോട് പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ടെന്നാണ് എക്സാലോജിക്കിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ അരവിന്ദ് അത്തർ വാദിച്ചത്. എന്നിട്ടും അതേ നിയമത്തിലെ ചട്ടം 212 പ്രകാരം SFIO അന്വേഷണം പ്രഖ്യാപിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതിലൊട്ടും തന്നെ വ്യക്തതയില്ലെന്നും ഇത് നിയമപരമല്ല എന്നുമാണ് അത്തർ വാദിച്ചത്. പക്ഷേ ഗുരുതരമായ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ CMRL ഇടപാടുകളിൽ നടന്നിട്ടുണ്ട്. പ്രാഥമിക അന്വേഷണത്തിലൂടെ തന്നെ അക്കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് SFIO വേണ്ടി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ അരവിന്ദ് കാമത്ത് വ്യക്തമാക്കിയത്. 1.72 കോടി രൂപ വീണാ വിജയൻ്റെ എക്സാലോജിക്കിന് ഒരു സേവനവും നൽകാതെയാണ് കൈമാറിയിരിക്കുന്നത്. അതിനുള്ള തെളിവാണ് തങ്ങളുടെ പക്കൽ ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് CMRL വൻ തുകയാണ് കൈമാറിയിരിക്കുന്നത്. ഇക്കാര്യം കണ്ടെത്തിയത് മറ്റാരുമല്ല, കേന്ദ്ര ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡാണ്. തുറന്ന അന്വേഷണം SFIO എത്തിച്ചേരുകയായിരുന്നു. 8 മാസത്തിനകം ഈ അന്വേഷണം പൂർത്തിയാക്കാനുള്ള നിർദ്ദേശമുണ്ട്. വളരെ വിപുലമായി തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതും. നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെയാണ് CMRL അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് ഇതുമായി ബന്ധപ്പെട്ട KSIDC ഓഫീസിലുമൊക്കെ അന്വേഷണം നടത്തിയത്. ഇനി നേരെ പോകാൻ പോകുന്നത് വീണാ വിജയൻ്റെ പക്കലേക്ക് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നും തന്നെയില്ല. SFIO അന്വേഷണത്തിന് വേണ്ടി ആവശ്യപ്പെടുന്ന എല്ലാ രേഖകളും എക്സാലോജിക്ക് ഹാജരാക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസമായിരുന്നു നിർദ്ദേശം നൽകിയത്. ഒരു തരത്തിലും നിസ്സഹകരണം കാട്ടാൻ പാടുള്ളതല്ല, കൃത്യമായ സഹകരണം ഉണ്ടായിരിക്കണം. ഇല്ലായെങ്കിൽ കടുത്ത നടപടി ഒരുപക്ഷേ SFIO സ്വീകരിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. ഈ നോട്ടീസിന്, അവരയച്ചിരിക്കുന്ന നോട്ടീസിന് വീണാ വിജയൻ മറുപടി നൽകണമെന്നും അതിൽ നിർദ്ദേശമുണ്ടായിരുന്നു. വിധി പറയുന്നത് വരെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ വിധിയും പറഞ്ഞിരിക്കുന്നു. വിവിധ ഏജൻസികളുടെ അന്വേഷണത്തിലുള്ള അന്വേഷണ വലയത്തിലുള്ള ഇടപാടുകളിൽ സമഗ്ര അന്വേഷണം നടത്താൻ SFIO പോലെയുള്ള വിശാല അധികാരമുള്ള സംവിധാനത്തിൻ്റെ ആവശ്യകതയാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതും. അത് വ്യക്തമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര ഉത്തരവ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നതെന്നുമാണ് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വാദിച്ചത്. അത് ശരിവയ്ക്കുകയായിരുന്നു കോടതിയെന്ന് വേണം മനസ്സിലാക്കാൻ. വീണയെ SFIO ചോദ്യം ചെയ്യുമെന്നും വേണമെങ്കിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നുമുള്ള റിപ്പോർട്ടുകളായിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അങ്ങനെ വരുന്നതിനിടയിലാണ് എക്സാലോജി കമ്പനി ഹൈക്കോടതിയിൽ ഹർജി നൽകിയതും ആ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നതും. എക്സാലോജിക്കിൻ്റെ ആസ്ഥാനം ബംഗളൂരുവിലായതുകൊണ്ട് തന്നെയാണ് കർണാടക ഹൈക്കോടതിയെ തന്നെ കമ്പനി സമീപിച്ചതും. അറസ്റ്റ് ചെയ്യാനടക്കം അധികാരമുള്ള അന്വേഷണ ഏജൻസിയാണ് SFIO എന്നുള്ള തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ ഭയന്നുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം, ചടുല നീക്കം നടത്തിയിരിക്കുന്നത്. ആദ്യം ബംഗളൂരു ROC അന്വേഷണമായിരുന്നു. അന്നെല്ലാം തന്നെ
പല തവണ വീണയുടെ കമ്പനിക്ക് സമൻസ് അയച്ചിരുന്നു, വിശദീകരണങ്ങൾ തേടിയിരുന്നു. അതിനൊന്നും തന്നെ വ്യക്തമായ മറുപടി വീണയുടെ ഭാഗത്തു നിന്നും കിട്ടിയില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ജി എസ് ടി അടച്ചിട്ടുണ്ടെന്ന് മാത്രമുള്ള മറുപടിയാണ് ലഭിക്കുന്നത്. എന്നാൽ എന്ത് സേവനം, എന്ത് തരത്തിലുള്ള നീക്കങ്ങളാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഒന്നും തന്നെ വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. പണം കൈപ്പറ്റിയെങ്കിൽ എന്തിന് കൈപ്പറ്റി, എന്താണ് അതിന് പകരമായി പ്രത്യുപകാരമായി ചെയ്തിരിക്കുന്നത്, ഇതാണ് വ്യക്തമാക്കേണ്ടത്. കരിമണൽ കമ്പനിയായ സിമാറിൽ നിന്നും അതുകൊണ്ട് തന്നെ ഇത് മാസപ്പടിയായി കൈപ്പറ്റി എന്നുള്ള ഒരു ഗുരുതരമായ ആരോപണം തന്നെയാണ് ഉയർന്നു കേൾക്കുന്നത്. ഈ ഇടപാടിൽ തന്നെയാണ് ഇപ്പോൾ ഗുരുതരമായ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിരിക്കുന്നതും അന്വേഷണം നടത്തണമെന്ന്, ഇത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഹൈക്കോടതിയിൽ വീണ വിജയൻ മുന്നോട്ട് വെച്ചത്. അതിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതര തിരിച്ചടി. 2021 ജനുവരിയിലാണ് ചട്ടവിരുദ്ധ ഇടപാടുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം തുടങ്ങിയത്. അതിൻ്റെ ഭാഗമായി എക്സാലോജിക്കിൻ്റെ ഉടമ വീണ വിജയനിൽ നിന്നും 2022 ജൂലൈ 22 നേരിട്ട് മൊഴി രേഖപ്പെടുത്തിയത്. ബംഗളൂരു ROC ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ വീണ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നു, മൊഴിയെടുക്കലിനും ഹാജരായിട്ടുണ്ടായിരുന്നു. അന്ന് തന്നെ വീണ വിജയന് പിഴയിട്ടിരുന്നു. പിഴ ചുമത്തിയത് അതേ വർഷം നവംബറിലാണ് എക്സാലോജിക്ക് പൂട്ടിയതെന്നും SFIO തന്നെ വ്യക്തമാക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിനെ ഇങ്ങനെയുള്ള 3 ഏജൻസികളാണ് വീണയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നത്. ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ ആദായ നികുതി വകുപ്പിൻ്റെ ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡ്, രണ്ടാമത്തതെന്ന് പറയുമ്പോൾ ROC രജിസ്ട്രാർ ഓഫ് കമ്പനീസ്, മൂന്നാമത്തതെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള SFIO സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. 3 വർഷം മുൻപ് വീണയുടെ എക്സാലോജിക്കിനെതിരെ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു പരാതി ലഭിച്ചിരുന്നു. അതിൻ്റെ പ്രാഥമിക അന്വേഷണം തുടങ്ങുമ്പോൾ തന്നെ പലതവണ വീണയുടെ കമ്പനിയെ വിളിച്ചു വരുത്തുകയും വിവരങ്ങൾ തിരക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നു. എന്നാൽ കൃത്യമായ മറുപടി അന്നേ നൽകിയിരുന്നെങ്കിൽ ഇത്ര ഗുരുതരമായ വിഷയത്തിലേക്ക് കടക്കില്ല എന്നാണ് പലരും ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ കേരളത്തിൽ വലിയ തോതിൽ ഇത് ചർച്ചാ വിഷയമായി മാറിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഇൻ്ററിം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ്. കരിമണൽ കമ്പനിയായ CMRൽ നിന്നും എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് അനധികൃതമായിട്ടാണ് ഈ പണം ലഭിച്ചത് എന്ന് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അന്വേഷിക്കുന്നുവെന്ന വാർത്തകൾ പുറത്തു വന്നപ്പോഴാണ് ഇത് വലിയ തോതിൽ ചർച്ചയായി മാറിയത്. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയും മകളും ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നുള്ള ചോദ്യം വളരെ ശക്തമായി തന്നെ ഇപ്പോൾ അലയടിക്കുകയാണ്. ഈ വിഷയത്തിൽ തെറ്റൊന്നും തന്നെ ചെയ്തിട്ടില്ല എങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ഈ അന്വേഷണത്തെ ഇങ്ങനെ ഭയപ്പെടുന്നത് എന്നാണ് BJP നേതാവും കേസിലെ പരാതിക്കാരനുമായിട്ടുള്ള ഷോൺ ജോർജ് ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. എക്സാലോജിക്കിന് എല്ലാത്തിനും നിന്നുകൊടുത്തത് സർക്കാർ തന്നെയാണ്. അതുകൊണ്ട് സർക്കാരിനും ഇതിന് ബാധ്യതയുണ്ട്. ഹൈക്കോടതി വിധി നമ്മുടെ സർക്കാരിനേറ്റ ഒരു വലിയ തിരിച്ചടിയായി തന്നെയാണ് നോക്കിക്കാണേണ്ടത്. സർക്കാർ സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ ഒരു നീക്കം നടത്തിയത് നമുക്കറിയാവുന്നതാണ്. KSIDCയെ കോടതിയിലെത്തിച്ച് 1 കോടി രൂപ വിഹിതമുണ്ടായിട്ട്, ഓഹരി ഉണ്ടായിട്ട്, അതിൽ പകുതിയിലധികം അഭിഭാഷകർക്ക് ചിലവാക്കാനായി കൊടുത്ത് വലിയ ധൂർത്ത് നടത്തി തന്നെയാണ് കോടതിയിൽ പോയി തിരിച്ചടി ഏറ്റുവാങ്ങിയത്. സമാനമായ സംഭവം തന്നെയാണ് കർണാടകയിലും സംഭവിച്ചിരിക്കുന്നത്. അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ മുഖ്യമന്ത്രിയും മകളും ഈ അന്വേഷണത്തോട് സഹകരിക്കണമെന്നാണ് ഷോൺ ജോർജ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ നിലവിൽ SFIO നൽകിയിട്ടുണ്ട്. KCDC പങ്ക് സംബന്ധിച്ച തെളിവുകൾ തിങ്കളാഴ്ച തന്നെ അദ്ദേഹം പുറത്തുവിടുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകിയിട്ടുണ്ട്. അതിൻ്റെ മറുഭാഗത്ത് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ ഇപ്പോൾ വിധി വന്നിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെയും CPM വാദങ്ങളുടെ മുനയൊടിച്ചുവെന്നാണ് കോൺഗ്രസ് MLA മാത്യു കുഴൽനാടനും പറഞ്ഞിരിക്കുന്നത്. സ്വകാര്യ കരിമണൽ കമ്പനിയുമായിട്ടുള്ള ഇടപാടുകളിൽ SFIO അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് വീണ വിജയൻ നൽകിയ ഹർജി നിരുപാധികം കോടതി തള്ളിയതിന് പിന്നാലെയാണ് ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. SFIO അന്വേഷണത്തിന് പര്യാപ്തമായ കുറ്റകൃത്യം നടന്നിട്ടില്ല എന്ന വാദത്തെ കോടതി പൂർണ്ണമായും തള്ളിയിരിക്കുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ വേട്ടയാടൽ എന്ന ആരോപണമായിരുന്നു CPMഉം മുഖ്യമന്ത്രിയും ഒരുപോലെ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ വാദത്തിൻ്റെ മുനയൊടിക്കുന്ന നടപടി കോടതിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഇതിന് എന്ത് മറുപടിയാണ് നൽകേണ്ടത്? പ്രതീക്ഷിച്ച വിധിയാണ് വന്നതെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. അന്വേഷണഘട്ടത്തിൽ സാധാരണ തടയാറില്ല. വിധി പകർപ്പ് പൂർണ്ണമായും കിട്ടിയാൽ മാത്രമേ, അത് പൂർത്തീകരിച്ചാൽ മാത്രമേ ഇത് സംബന്ധിച്ച കൃത്യത വരികയുള്ളൂ. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് കോടതി ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ വിധി പകർപ്പ് കൂടി പുറത്തിറങ്ങണമെന്നാണ് അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. നാളെയാണ് അത് പുറത്തു വരാനായി പോകുന്നത്. അതിനുശേഷം കൂടുതൽ വിശദമായ വിവരങ്ങൾ ഏവർക്കും ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മല്ലി വാർത്താ.